أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلولا كانت قرية آمنت فنفعها إيمانها إلا قوم يونس لما آمنوا كشفنا عنهم عذاب الخزي في الحياة الدنيا ومتعناهم إلى حين. صدق الله العظيم. സൂറത്ത് യൂനുസിലെ ആയത്ത് 98. ഫലൗല കാനത്ത്, അങ്ങനെയെങ്കിൽ ഉണ്ടായിട്ടില്ല. ഫ എന്ന് പറഞ്ഞത് മുകളിൽ പറഞ്ഞതിനോട് കണക്ട് ചെയ്യുന്ന വാക്കാണ്. ഫ മുകളിൽ പറഞ്ഞതുപോലെയാണെങ്കിൽ, അങ്ങനെ എന്നർത്ഥം. ലൗ ആണെങ്കിൽ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ. ലാ കാനത്ത്, ഉണ്ടായിട്ടില്ല. അറിയത്തുൻ, ഒരു നാടും. ആമനത്ത്, അത് വിശ്വസിച്ചു. ഫനഫഅഹ ഈമാനുഹ, എന്നിട്ട്. ഫനഫഅഹ, അതിന് പ്രയോജനം ചെയ്തു. ഈമാനുഹ, അതിൻ്റെ വിശ്വസിക്കൽ അഥവാ വിശ്വാസം. ഇല്ലാ ഖൗമ യൂനുസ്, യൂനുസിൻ്റെ ഖൗമ അല്ലാതെ. ലമ്മ ആമനു, അവർ വിശ്വസിച്ചപ്പോൾ. കശഫ്ന അൻഹും, അവരിൽ നിന്ന് നാം നീക്കിക്കൊടുത്തു. കശഫ്ന, നാം നീക്കി. അൻഹും, അവരിൽ നിന്ന്. അദാബൽ ഖസി, നിന്ദ്യമായ ശിക്ഷ. ഫിൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിൽ. വമത്തഅനഹും, നാം അവരെ ആസ്വദിപ്പിച്ചു, അല്ലെങ്കിൽ അവർക്ക് മത്താൾ, വിഭവങ്ങൾ നൽകി. ഇലാ ഹീൻ, നിശ്ചിത കാലയളവ് വരെ. മുകളിൽ അവസാനിപ്പിച്ചത് വലൗ ജാഅതുഹും കുല്ലു ആയത്തിൻ ഹത്താ യറൗൽ അദാബൽ അലീം, അദാബുൻ അലീം നേരിട്ട് കാണുന്നത് വരെ സകല ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും അവർ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പിന്നെ അദാബുൻ അലീം കാണുമ്പോൾ അങ്ങ് വിശ്വസിക്കാം. മക്കാ മുശ്രികൾക്കും ചിലർക്കുണ്ടായിരുന്ന ചിന്താഗതിയാണ്. അങ്ങനൊരു ശിക്ഷ വരികയാണെങ്കിൽ, വരുമ്പോൾ നമുക്കങ്ങ് വിശ്വസിക്കാം. അങ്ങനെ ശിക്ഷ വരുന്നത് കാണുമ്പോൾ വിശ്വസിക്കും. അതാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്, ലാ യുഅ്മിനൂൻ അത്താ യറൗൽ അദാബൽ അലീം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. അങ്ങനെ വിശ്വസിക്കുമ്പോൾ, അങ്ങനെ വിശ്വസിക്കാം എന്നാണെങ്കിൽ എന്നാണ് പിന്നെ പറയണ ഫലൗ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അഥവാ ഫ ആ അവസ്ഥയിൽ, അങ്ങനെ എന്നൊക്കെ അർത്ഥം. ലൗ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഫലൗ, അങ്ങനെ വിശ്വസിക്കാമെന്നാണെങ്കിൽ. ഒരു കാര്യം മനസ്സിലാക്കണം, എന്താ? ലാക്കാനത്ത് ഖറിയത്തുൻ ആമനത്ത് ഫനഫഅഹ ഈമാനുഹ, അങ്ങനെ വിശ്വസിച്ച ഒരു ജനതക്കും അവരുടെ ഈമാൻ പ്രയോജനപ്പെട്ടിട്ടില്ല. നമ്മൾ മുകളിൽ കണ്ടതുപോലെ ഫിറാവുൻ, ആമൻതു ബില്ലദീ ആമനത്ത് ബിഹി ബനു ഇസ്രായേൽ, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത്ത് ബിഹി ബനു ഇസ്രായേൽ, ബനു ഇസ്രായേലിൽ വിശ്വസിച്ച എന്തോ ഒന്നല്ലാതെ ഈമാനിൽ ഇലാഹില്ല എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാകുന്നു എന്നൊക്കെ പറഞ്ഞു നോക്കി ഫിറൗൻ. അങ്ങനെ ശിക്ഷ കണ്ടു കഴിഞ്ഞപ്പോഴുള്ള വിശ്വാസം ഫിറൗനിന് പ്രയോജനപ്പെട്ടില്ല. ഇതുപോലെ തന്നെയായിരുന്നു നശിപ്പിക്കപ്പെട്ട ജനതകളുടെയൊക്കെ സ്ഥിതി. നബി ആ കാലത്തെ നബി താക്കീത് ചെയ്ത ശിക്ഷയാണ് ഈ വരുന്നത് എന്നും രക്ഷയില്ല എന്നും ഒക്കെ വരുമ്പോൾ വിശ്വസിക്കാൻ അവരിൽ പലരും തയ്യാറുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും അല്ലാഹു തആല അവരെ വെറുതെ വിട്ടില്ല. കാരണം വിശ്വസിക്കേണ്ട സമയത്ത് അവർ വിശ്വസിച്ചില്ല എന്നാണ്. എന്നാൽ യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയുടെ ചരിത്രം ഈ വിഷയത്തിൽ ഒരു എക്സ്ക്ലൂഷനാണ്. ഈസാ അലൈഹിസ്സലാമിൻ്റെ ഏതാണ്ട് 800 മുമ്പ് നീനവ എന്ന് അന്ന് പറഞ്ഞിരുന്ന അസീറിയ നാഗരികതയിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂലായിരുന്നു യൂനുസ് ബിൻ മത്ത
അലൈഹി സ്വലാം. ആ യൂനുസ് അലൈഹി സ്വലാം ഒരുപാട് കാലം അവരെ കുഫറിൽ നിന്നും ജാഹിലിയത്തിൽ നിന്നും സത്യത്തിലേക്കും വെളിച്ചത്തിലേക്കും നയിക്കാൻ വേണ്ടി പണിയെടുത്തു. പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ അവർ കൂട്ടാക്കിയില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ ഇസ്ദഹബ മുഗാളിബൻ, യൂനുസ് നബി അലൈഹി സ്വലാമിന് ദേഷ്യം പിടിച്ചു, ജനതയോട് അദ്ദേഹം കോപിച്ചു. എന്നിട്ട് അല്ലാഹുവിൻ്റെ അനുമതിയൊന്നുമില്ലാതെ അദ്ദേഹം നാടുവിട്ടുപോയി. നാടുവിട്ടുപോയ അദ്ദേഹത്തെ അല്ലാഹു തആല ശിക്ഷിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പേരിൽ അദാബല്ല, അച്ചടക്ക നടപടി എന്ന് നമ്മൾ പറയുന്നത് പോലുള്ള ശിക്ഷ, അഥവാ അദ്ദേഹത്തെ കപ്പൽ യാത്രയിൽ ആളുകളെടുത്ത് കടലിലിട്ടു, മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ടു, വലിയ തിമിംഗലം വിഴുങ്ങി, പക്ഷേ ജീവൻ പോയില്ല. എന്നിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി കുറേ നാൾക്ക് ശേഷം മത്സ്യം കൊണ്ടുപോയി അദ്ദേഹത്തെ ഒഴിഞ്ഞ ഭൂമിയിൽ തുപ്പി, അവിടുന്ന് അള്ളാഹുവിൻ്റെ മാലാക്കന്മാരുടെ പരിചരണമൊക്കെ അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെ വേറെ ഒരു നാട്ടിലേക്ക് അദ്ദേഹം പറഞ്ഞയക്കപ്പെട്ടു. ഈ സംഭവം പറഞ്ഞുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയുന്നുണ്ട്, വലാ തക്കുൻ കസാഹിബിൽ ഹൂത്ത്, താങ്കൾ ആ മത്സ്യക്കാരനെ പോലെ ആകരുത്, അഥവാ ജനങ്ങളുടെ നിഷേധത്തിൽ മനമ്മടുത്ത് വെറുത്ത് കോപിച്ച് ദേഷ്യം പിടിച്ച് പിണങ്ങിപ്പോകരുത് എന്നർത്ഥം. എന്നാൽ യൂനുസ് നബി അലൈഹി സ്വലാം അങ്ങനെ പോയി. അതാണ് ഇദ്ദഹബ മുഗാളിബൻ എന്ന് അള്ളാഹു പറയുന്നത്. അങ്ങനെ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ അദാബിൻ്റെ ചില ലക്ഷണങ്ങൾ അവർ കണ്ടു തുടങ്ങി. അവർക്ക് മനസ്സിലായി ഇത് തന്നെയാണ് യൂനുസ് ഞങ്ങളെ താക്കീത് ചെയ്തിരുന്നത്, അതുകൊണ്ട് ഇപ്പോൾ വിശ്വസിച്ചാൽ രക്ഷയുണ്ട് എന്ന് അവർ വിചാരിച്ചു. അങ്ങനെ അവർ യൂനുസിനെ തിരഞ്ഞു നടന്നു. ഈ പോയത് എല്ലാവരും അറിഞ്ഞിട്ടല്ല, അദ്ദേഹം ദേഷ്യം പിടിച്ച് സ്വയം പോയതാണ് രഹസ്യമായിട്ട്. എന്നാൽ ശിക്ഷയുടെ ലക്ഷണങ്ങൾ കണ്ടപ്പോഴാണ് അവർ യൂനുസിനെ തിരയാൻ തുടങ്ങിയത്. അപ്പോഴാണ് മനസ്സിലാകുന്നത് യൂനുസ് പോയി കഴിഞ്ഞിരിക്കുന്നു എന്നത്. അതോടുകൂടി ഞങ്ങൾക്ക് ശിക്ഷ വരാനായതുകൊണ്ട് യൂനുസ് പോയതാണ് എന്നാണ് അവർ മനസ്സിലാക്കിയത്. അങ്ങനെ ജനങ്ങളൊന്നാകെ സംഘടിച്ച് മൈതാനത്ത് ഒരുമിച്ച് കൂട്ടി, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ഉച്ചത്തിൽ ഉറക്കെ തങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിച്ചിരിക്കുന്നതായി പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു ജനത ഒന്നടങ്കം വലിയ പശ്ചാത്താപത്തിനും വലിയ തിരുത്തലിനും സന്നദ്ധമായി രംഗത്ത് വന്നു. രണ്ട് ന്യായങ്ങളുണ്ട്, രണ്ടും. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജനതയിൽ റസൂൽ ഉണ്ടായിരിക്കെ ശിക്ഷിക്കുകയില്ല, എന്നാൽ ശിക്ഷിക്കണമെങ്കിൽ വ്യക്തമായ സന്ദേശം റസൂൽ എത്തിച്ചു കൊടുക്കണം. പക്ഷേ റസൂൽ അത് മുഴുവനാക്കാതെ പോയിരിക്കുകയാണ്. അത്തരത്തിൽ അല്ലാഹു തആല ശിക്ഷിക്കുകയില്ല. ഒന്നുകിൽ റസൂൽ പണിയെടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ റസൂലിൻ്റെ സന്ദേശം കിട്ടാതിരിക്കുക. ഈ രണ്ടാവസ്ഥയിലും അല്ലാഹു തആല ശിക്ഷിക്കുകയില്ല. മൂന്നാമത്തത് മറ്റു രണ്ടാമത്തെ കാര്യം, ബുഹും യസ്തഗ്ഫിറൂൻ, അവർ പശ്ചാത്തപിച്ചുക്കുകയാണെങ്കിൽ അല്ലാഹു തആല നശിപ്പിക്കുകയില്ല. ഇതൊക്കെ മക്കാ മുശ്രിക്കുകളെ ചൂണ്ടി അല്ലാഹു സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. എന്നതുപോലെ അവർ പശ്ചാത്തപിക്കാൻ തുടങ്ങി കൂട്ടത്തോടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൽക്കാലം അവരെ ശിക്ഷിക്കാതെ വിട്ടു. അതിൻ്റെ കാരണം, ഒന്ന്, യൂനുസ് നബി അലൈഹി സ്വലാം സ്ഥലം വിട്ട് അവർക്ക് മടങ്ങാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടതും, രണ്ടാമത്തത് അവരുടെ പശ്ചാത്താപവുമാണ്. നബിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് അത് പരിഗണിച്ചു, അതുപോലെ അവർ തിരുത്താൻ സന്നദ്ധരായതും പരിഗണിച്ചു എന്നർത്ഥം. ഇങ്ങനെയായപ്പോൾ അല്ലാഹു തആല എന്തു ചെയ്തു? അവർക്ക് കശഫ്ന അൻഹും അദാബൽ ഖസീ ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിലെ നിന്ദ്യതയാകുന്ന ശിക്ഷ അവർക്ക് നീക്കിക്കൊടുത്തു. അഥവാ അവർ നശിപ്പിക്കപ്പെടാൻ പോകുന്ന അവസ്ഥയിൽ നിന്ന് അവരെ നിലനിൽക്കാൻ
പറ്റുന്ന അവസ്ഥയിൽ അല്ലാഹു തആല സഹായിച്ചു. വമത്തഅനഹും ഇലാഹീൻ, പിന്നീട് കുറേ കാലം അവരെ ജീവിതം ആസ്വദിപ്പിച്ചു, അവർക്ക് അഭിവൃദ്ധിയൊക്കെ നൽകി. പിൽക്കാലത്ത് അവരുടെ പിൻതലമുറകൾ സത്യദീനിൽ നിന്ന് വീണ്ടും തെറ്റിപ്പോകുകയും അക്രമം പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ വേറെ ശത്രുക്കളുടെ ആക്രമണത്തിനിരയായി അവർ നശിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇതാണ് നീനവയുടെ ചരിത്രം. ഇങ്ങനെ ആകെ ഒരു ചരിത്രമുള്ളത്, ശിക്ഷ വന്നപ്പോൾ വരികയാണ് എന്നറിഞ്ഞപ്പോൾ മൂമിനാകുന്നത് കൊണ്ട് ഉപകാരം കിട്ടിയത് ആകെ നീനവക്കാർക്ക് മാത്രമുള്ളൂ, യൂനുസിൻ്റെ ജനതയ്ക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിന് നബിയുടെ ഭാഗത്ത് കാരണമുണ്ട് എന്നതുകൊണ്ടാണ്. അല്ലാതെ അദാബുൻ അലീമ് കണ്ടാലേ വിശ്വസിക്കുകയുള്ളൂ എന്നോ അല്ലെങ്കിൽ കാണുമ്പോൾ അങ്ങ് വിശ്വസിച്ച് കളയാമെന്നോ ഉള്ള മനസ്സോടുകൂടിയാണ് മക്കാ മുശ്രിക്കുകളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമോ കഴിഞ്ഞുകൂടുന്നതെങ്കിൽ അത് നടപ്പില്ല. കാരണം അങ്ങനെ ചെയ്ത വ്യക്തമായ സന്ദേശം കിട്ടിയ ശേഷം ശിക്ഷ കണ്ടാലേ വിശ്വസിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ച ആളുകൾക്കൊന്നും അവരുടെ വിശ്വാസം കൊണ്ട് ഫലമുണ്ടായിട്ടില്ല. ഉദാഹരണം മുകളിൽ പറഞ്ഞ ഫിറൗൻ തന്നെ. ഫിറൗനിന് എല്ലാവിധ അടയാളങ്ങളും ദൃഷ്ടാന്തങ്ങളും കാണിക്കപ്പെട്ടതാണ്, സംഗതി ബോധ്യം വന്നതാണ്. എന്നിട്ട് അവസാന നിമിഷം അങ്ങ് വിശ്വസിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമം വിലപ്പോയില്ല, അതൊന്നും അല്ലാഹു തആല സമ്മതിച്ചതില്ല. ഇതായിരിക്കും സ്ഥിതി. അങ്ങനെയാണ് ഇനിയും ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ, അങ്ങനെ വിചാരിച്ചിട്ട് പ്രയോജനപ്പെട്ടത് യൂനുസ് അലൈഹിസ്സലാമിൻ്റെ ജനതക്ക് മാത്രമാണ് എന്നാണ് അല്ലാഹു തആല പറഞ്ഞു വെക്കുന്നത്. ഇനി അങ്ങനെയല്ലാത്ത പക്ഷം, അങ്ങനെയല്ല എങ്കിൽ, അഥവാ എല്ലാവരെയും പിന്നെ അവരവർക്ക് തോന്നുമ്പോൾ വിശ്വസിച്ചാൽ മതി എന്നാണെങ്കിൽ പിന്നെ അല്ലാഹു തആലക്ക് എല്ലാവരെയും അങ്ങ് ഹിദായത്തിലാക്കാമായിരുന്നല്ലോ, ആരെയും ശിക്ഷിക്കേണ്ടതില്ലല്ലോ. കാരണം അദാബ് കാണുമ്പോൾ വിശ്വസിക്കാത്ത ആരും ഉണ്ടാകുകയില്ല. പരലോകത്ത് വെച്ച് പരലോക വിശ്വാസികളാകാത്ത, ഏകദൈവ വിശ്വാസികളാകാത്ത ആരും ഉണ്ടാക്കുകയില്ല. അവർ അദാബിൻ അലീമ് കണ്ട ശേഷമാണല്ലോ വിശ്വസിക്കുന്നത്. അതാണ് അടുത്ത ആയത്ത് സൂചിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാ അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അല്ലിംന മയംഫഅന വംഫഅന ബിമ അല്ലം തന റബ്ബന സിദ്ന ഇൽമൻ വഫഹമൻ വദിഖത്തൻ വനദറ. അള്ളാഹു മജ്അൽ ഖുർആന റബിഅ ഖുലൂബിന വനൂറ സുദൂരിന وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين.